നമസ്കാരം കുട്ടികളെ, ഇന്നൊരു ചിലന്തിയുടെ കഥ പറഞ്ഞു തരാം. ഒരു രാജാവിന് തൻ്റെ രാജ്യവും സ്വന്തം ജനത്തെയും തിരിച്ചു നൽകിയ ചിലന്തിയുടെ കഥ. പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ജനങ്ങൾക്കെല്ലാം വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെയായിരുന്നു രാജാവിനോട്. കാരണം അദ്ദേഹത്തിന് പ്രജകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനാണ്. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് വലിയ ശ്രദ്ധയായിരുന്നു രാജാവിന്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ആ രാജാവിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ എന്തുണ്ടാവും? ആ രാജ്യത്തിന് കൂടുതൽ കൂടുതൽ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും, അല്ലേ? ആ ഒരു സമയത്താണ് ഒരു രാജ്യം നമ്മുടെ ഈ കൊച്ചു രാജ്യത്തിനോട് യുദ്ധം ചെയ്യാനായിട്ട് വരുന്നത്. ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു രാജ്യം സ്വന്തമാക്കണം, അതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ ഇത് ചെറിയൊരു രാജ്യമാണ്, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ സൈന്യം എന്ന് പറയുന്നതും വളരെ ചെറുതായിരുന്നു. ഈ ശത്രു രാജ്യത്തിൻ്റെ പക്കലുള്ള അത്രയും ആയുധമോ അല്ലെങ്കിൽ മറ്റുള്ള പടയാളികളോ അങ്ങനെയൊന്നും ഇവരുടെ കയ്യിലില്ല. എന്നാലും യുദ്ധം നടന്നപ്പോൾ അവരെ കൊണ്ടാകാവുന്ന വിധത്തിലൊക്കെ അവർ യുദ്ധം ചെയ്തു. പക്ഷേ എല്ലാ തവണയും നമ്മുടെ ഈ കുഞ്ഞ് സൈന്യം തോറ്റുകൊണ്ടേയിരുന്നു. ഓരോ തവണ തോൽക്കുമ്പോഴും അടുത്ത തവണ വീണ്ടും ഉത്സാഹത്തോടു കൂടിയിട്ട് തിരിച്ചു വരാനായിട്ട് അവർ ശ്രമിച്ചു. പക്ഷേ ഈ 6 തവണയും അവർ പരാജയപ്പെട്ടു എന്നർത്ഥം. 6-ാമത്തെ തോൽവിയോടുകൂടിയിട്ട് നമ്മുടെ ഈ കുഞ്ഞ് സൈന്യം, ഈ കുഞ്ഞ് രാജ്യത്തിൻ്റെ സൈന്യം ആകെ ഛിന്നഭിന്നമായിപ്പോയി. എല്ലാവരും പലയിടത്തേക്കായിട്ട് ചെതറി ഓടിപ്പോയി എന്നർത്ഥം. പരിപൂർണമായിട്ടുള്ളൊരു തോൽവി അവർക്കുണ്ടായി. രാജാവ് വലിയ സങ്കടമായി, വേറൊന്നും വൃത്തിയില്ല. അദ്ദേഹം ഒരു കാട്ടിലെ ഒരു ഗുഹയിൽ ചെന്ന് ഒളിച്ചിരുന്നു. അവിടെ ചെന്നിട്ട് അദ്ദേഹം വളരെ വിഷമത്തിലാണ് ഇരിക്കുന്നത്. 6 തവണയാണ് പരാജയപ്പെട്ടത്. എന്തൊരു വിധിയാണ് എൻ്റെയും എൻ്റെ രാജ്യത്തിൻ്റെയും എന്നൊക്കെ ആലോചിച്ചിട്ട് അദ്ദേഹം വളരെ സങ്കടത്തിലായിരുന്നു. ശത്രു സൈന്യത്തിൻ്റെ കയ്യിൽ അകപ്പെട്ടു എന്നുണ്ടെങ്കിൽ അവരെന്നെ തടവറയിൽ അടച്ചേനെ. എന്തായാലും ഇനിയുള്ള കാലം ഈ ഗുഹയിൽ തന്നെ കഴിയാനായിരിക്കാം തൻ്റെ യോഗം എന്നൊക്കെ പറഞ്ഞ് വളരെ നിരാശനായി സങ്കടത്തോടുകൂടിയിട്ട് അദ്ദേഹം ആ ഗുഹയുടെ ഉള്ളിൽ അങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് അദ്ദേഹം ഒരു ചിലന്തിയെ കണ്ടു. ചിലന്തി നമുക്കറിയാലേ വലയൊക്കെ നെയ്യും. അപ്പോൾ ഒരു വല നെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു അത് എന്നർത്ഥം. അത് ആ ഗുഹയുടെ ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് ഒറ്റച്ചാട്ടാണ് വലയുടെ അറ്റം അവിടെ ഉറപ്പിക്കണം, അല്ലേ? പക്ഷെ എന്തുണ്ടായി? അതിനവിടെ എത്താൻ പറ്റിയില്ല, അത് താഴെ വീണു. അത് ക്ഷമയോടുകൂടിയിട്ട് വീണ്ടും തിരിച്ചു വന്ന് ഇവിടെ നിന്ന് വീണ്ടും ചാടി. 2-ാമത്തെ തവണയും അതിന് മറുവശത്ത് എത്താനായിട്ട് പറ്റിയില്ല, താഴെ വീണു. 3-ാം തവണ വന്നു, 4-ാം തവണ വന്നു, 5-ാം തവണയും ചാടി. ഇപ്പോഴൊക്കെ ഇത് പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കാണും തോറും രാജാവിന് കൗതുകം കൂടിക്കൂടി വന്നു. ഇത് തൻ്റെ കഥ പോലെ തന്നെയുണ്ടല്ലോ എന്ന് ചിന്തിക്കുക. 6-ാമത്തെ തവണയും ഈ ചിലന്തി ഈ ഗുഹയുടെ ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്ക് ചാടാൻ ശ്രമിച്ചു. ഇപ്പോഴും അത് തോറ്റുപോയി, അത് താഴെ വീണു. രാജാവ് കരുതി, ആ ഇനിയിപ്പോൾ അത് ചെയ്യലൊന്നും ഉണ്ടാവില്ല, ചിലന്തി ആ ഒരു ശ്രമം ഉപേക്ഷിക്കും എന്ന് കരുതി രാജാവ്. പക്ഷേ എന്താ ഉണ്ടായതെന്നറിയാമോ? ഈ ചിലന്തി തോൽവി സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. അത് 7-ാമത്തെ തവണയും അതിൻ്റെ വർദ്ധിതമായിട്ടുള്ള ആ ഒരു വീര്യത്തോടു കൂടിയിട്ട് വന്ന് മറുവശത്തേക്ക് ഒരൊറ്റ
കുറ്റച്ചാട്ടാണ്. അതാ അത് അപ്പുറത്തെത്തി. അപ്പം അതിൻ്റെ ആ ഒരു ശ്രമം വിജയിച്ചു എന്നർത്ഥം. ഇത് കണ്ടപ്പോണ്ടല്ലോ രാജാവിൻ്റെ കണ്ണുകളിൽ ഒരു പ്രതീക്ഷ വന്നു. രാജാവിന് തോന്നി, എത്ര തവണ പരാജയപ്പെട്ടിട്ടും നിരന്തരമായിട്ടുള്ള പരിശ്രമം കൊണ്ടല്ലേ ഈ ചിലന്തി ഇങ്ങനൊരു വിജയം കൈവരിച്ചത്. അപ്പം ചിലന്തി എനിക്ക് കാണിച്ചു തരുന്ന ഒരു പാഠമല്ലേ ഇത്. അദ്ദേഹം ആ ചിലന്തിയെ വീണ്ടും നോക്കിക്കൊണ്ടിരുന്നു. വളരെ ക്ഷമയോടുകൂടിയിട്ട് സാവധാനത്തിൽ തൻ്റെ മുൻപിൽ മനോഹരമായ ഒരു ചിലന്തി വല നിർമ്മിക്കപ്പെടുന്നത് ആ രാജാവ് കണ്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ രാജാവിന് തോന്നി, ഞാനും ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നത് ശരിയല്ല. എൻ്റെ സാമ്രാജ്യം, എൻ്റെ രാജ്യം, അത് എനിക്കെന്ത് തന്നെയായാലും തിരിച്ചു പിടിക്കണം. ഒരു ആത്മവിശ്വാസം, ഒരു വല്ലാത്തൊരു ഊർജം വരണതുപോലെ തോന്നി രാജാവിന്. നേരെ പുറത്തേക്കിറങ്ങി. സൈന്യത്തിലുള്ളവർ പല ഭാഗത്തൊക്കെയായിട്ട് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അദ്ദേഹം എല്ലാവരെയും കണ്ടെത്താനായിട്ട് തീരുമാനിച്ചു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തൻ്റെ പഴയ സൈന്യത്തിനെ മുഴുവനും തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ഒരു യുദ്ധത്തിന് അവരെ തയ്യാറാക്കി. അപ്പോൾ രാജാവ് മാത്രമല്ല, ഈ പടയാളികളും വളരെ നിരാശരായിരുന്നു. അപ്പോൾ അവർക്ക് ഈ ചിലന്തിയുടെ കഥ പറഞ്ഞു കൊടുക്കുക. ഞാനിങ്ങനൊരു ചിലന്തിയെ കണ്ടു. ഈ കഥ കേട്ടപ്പോൾ ആ സൈന്യത്തിനു മുഴുവനും ഒരു പ്രതീക്ഷ, ഒരു ആത്മവിശ്വാസം വന്നു. അവിടെ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. വിജയമല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ല. അതിനു വേണ്ടിയിട്ട് വിജയിക്കുന്നത് വരെ വിശ്രമിക്കാതെ ഞങ്ങൾ പോരാടും എന്നവർ പ്രതിജ്ഞ എടുക്കുകയാണ്. അങ്ങനെ ഇവര് ആ ശത്രു രാജ്യത്തിനോട് വീണ്ടും യുദ്ധം പ്രഖ്യാപിച്ചു. അവരുടെ ഏഴാമത്തെ യുദ്ധം. ആളുകൾ വളരെ കുറവാണ് അല്ലേ എതിർ സൈന്യത്തിനെ അപേക്ഷിച്ചിട്ട്. എന്നിട്ടുപോലും അവർ ആ എതിർ സൈന്യത്തിനെ തോൽപ്പിച്ച് വിജയം വരിച്ച് അവരുടെ രാജ്യം തിരിച്ചു പിടിച്ചു എന്നാണ് കഥ. ഒന്നാലോചിച്ച് നോക്കൂ, ഒരു ചെറിയ ജീവി നൽകിയ ഒരു പാഠത്തിൻ്റെ ഫലമാണ് അല്ലേ അവർക്കുണ്ടായ ആ ഒരു ആത്മവിശ്വാസവും അതിനുശേഷം നേടിയ ആ ഒരു വിജയവും അല്ലേ. പരാജയമെന്നത് കൂടുതൽ കരുത്തോടെ നമുക്ക് തിരിച്ചു വരാനുള്ള അവസരമാണ്. കുട്ടികളെ, ആദ്യ പരിശ്രമത്തിൽ ജയിക്കാണ്ട് ഇരുന്നു കഴിഞ്ഞാൽ കുറേ പേർക്കൊക്കെ നിരാശ വരും. ഓ, എന്നെ കൊണ്ട് കൂട്ടിയേ കൂടില്ല എന്ന് വിചാരിച്ചിട്ട് ഇനി ചെയ്യണ്ട എന്ന് വിചാരിക്കും. എന്നാൽ വേറെ ചിലരുണ്ട്, പരിശ്രമശാലികളായിട്ടുള്ള ആളുകൾ, അവർ പിന്നെയും പിന്നെയും അതിനുവേണ്ടി പ്രയത്നിക്കും. അങ്ങനെയുള്ളവർക്ക് വിജയം ഉറപ്പാണ്. പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണ് എന്ന് പറയും. രാമായണത്തിൽ നമുക്കറിയാം, സീതാദേവി അന്വേഷിച്ചു പോകുമ്പോൾ സമുദ്രം താണ്ടിക്കടക്കാനായിട്ട് കഴിയോ എന്ന് ചിന്തിച്ച് എല്ലാവരും അവിടെ ഇരിക്കുന്ന സമയത്ത് മുൻപോട്ട് വരുന്ന ആളാണ് ആര്? നമ്മുടെ ഹനുമാൻ അല്ലേ. അങ്ങനെ ലങ്കയിൽ ചെന്ന് സീതാദേവിയെ കണ്ടുകിട്ടാണ്ട് വന്നപ്പോൾ വളരെ വിഷമം തോന്നിയ സമയത്തും നിരാശപ്പെടാതെ ഹനുമാൻ എന്താ ചിന്തിക്കുന്നത്? ഉത്സാഹവും പ്രയത്നവുമാണ് അഭിവൃദ്ധിക്ക് അടിസ്ഥാനം, അതാണ് പരമസുഖം. അതുകൊണ്ട് തന്നെ ശ്രമിച്ചേ പറ്റൂ, ഉത്സാഹത്തോടുകൂടി ശ്രമിച്ചേ പറ്റൂ എന്ന് ചിന്തിക്കുന്നുണ്ട്. വാത്മീകയിലൂടെ രാമായണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശമാണത്. പ്രയത്നമാണ് ശക്തി. ഉത്സാഹോ ബലവാനാര്യ നാസ്ത്യുത്സാഹാത് പരം ബലം സോത്സാഹസ്യ ഹി ലോകേഷു ന കിഞ്ചിദപി ദുർലഭം. ഉത്സാഹം തന്നെയാണ് ശക്തി. കാരണം ഉത്സാഹം എന്ന ബലമുണ്ടെങ്കിൽ നമുക്ക് കീഴടക്കാൻ സാധിക്കാത്തതായിട്ട് ഈ ലോകത്ത് യാതൊന്നുമില്ല. എല്ലാ കുട്ടികൾക്കും സസ്നേഹ നമസ്കാരം.